നമസ്കാരം സംസ്ഥാനത്ത് ചികിത്സയിലുള്ള അഞ്ചു പേർക്ക് കൂടി കോവിഡ് പത്തൊമ്പത് രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു കൊറോണ വൈറസ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യവകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ചികിത്സാ മാനദണ്ഡങ്ങൾ നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇവയെല്ലാം കർശനമായി പാലിക്കാൻ എല്ലാവർക്കും നിർദ്ദേശവും നൽകി മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന മാരക വൈറസ് രോഗമാണ് കോവിഡ് പത്തൊമ്പത് പനി തൊണ്ടവേദന ചുമ എന്നിവയാണ് കോവിഡ് പത്തൊമ്പത് അഥവാ കൊറോണ വൈറസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ചിലപ്പോൾ വയറിളക്കവും വരാം സാധാരണഗതിയിൽ ചെറുതായി വന്നു പോകുമെങ്കിലും തീവ്രമാവുകയാണെങ്കിൽ ആന്തരിക അവയവങ്ങളെ ബാധിച്ച് ഗുരുതരാവസ്ഥയിലാകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് പുതിയ വൈറസ് ആയതിനാൽ അതിന് പ്രതിരോധ മരുന്നോ കൃത്യമായി ചികിത്സയോ നിലവിലില്ല പകരം അനുബന്ധ ചികിത്സയാണ് നൽകുന്നത് ഇതിനുള്ള ചികിത്സാ മാർഗ്ഗരേഖയാണ് ഇപ്പോൾ പുറത്തിറക്കിയത് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇവരെ പ്രത്യേകം പാർപ്പിച്ച് ചികിത്സ നൽകുകയാണ് പ്രധാനം ചികിത്സിക്കുന്നവർ വ്യക്തിഗത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം അതേസമയം എയർപോർട്ടുകൾ സീ പോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും എയർപോർട്ട് സീ പോർട്ട് ഹെൽത്ത് ഓഫീസർമാരാണ് ഇവരെ സ്ക്രീൻ ചെയ്യുന്നത് യാത്രക്കാരിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവരെ ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയ നിശ്ചിത ആശുപത്രിയിലേക്ക് അയക്കുന്നു രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ ബോധവൽക്കരണം നൽകി വീടുകളിൽ തന്നെ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തുന്നു ഇവർ കൃത്യമായി മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതെ വീടുകളിൽ തന്നെ ഇരുപത്തിയെട്ട് ദിവസം കഴിയേണ്ടതാണ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ദിശാ നമ്പറിൽ വിളിച്ച് ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ആശുപത്രിയിൽ അറിയിച്ച് പ്രത്യേകം വാഹനത്തിൽ എത്തേണ്ടതാണ് മെഡിക്കൽ കോളേജുകളിലും ജില്ലയിലെ പ്രധാന ജനറൽ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലും ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അവയെല്ലാം ശക്തിപ്പെടുത്താനും നിർദ്ദേശവും നൽകി എല്ലാ ആശുപത്രികളിലും അണുനിശീരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടതാണ് മാസ്ക് കയ്യുറ സുരക്ഷാ കവചങ്ങൾ തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ മരുന്നുകൾ എന്നിവ ലഭ്യമാക്കാൻ കെ എം എസ് സി എല്ലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകൾ വൈറോളജി ലാബിലേക്ക് അയയ്ക്കാനും നിർദ്ദേശം നൽകി ഇറ്റലിയിലും ഇറാനിലും പുതിയ കോവിഡ് പത്തൊമ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും രോഗം വ്യാപിപ്പിക്കുന്നതും കണക്കിലെടുത്ത് ചൈന ഹോങ്കോങ് തായ്ലൻഡ് സിംഗപ്പൂർ ജപ്പാൻ ദക്ഷിണ കൊറിയ വിയറ്റ്നാം നേപ്പാൾ ഇന്തോനേഷ്യ മലേഷ്യ എന്നിവയ്ക്ക് പുറമേ ഇറാൻ ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ഫ്ലൈറ്റുകളിലൂടെ വരുന്ന യാത്രക്കാരെ കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാ ആളുകളും നിർദ്ദേശങ്ങൾ പാലിക്കണം റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇറാൻ ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവരോ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്ത് മുതൽ അത്തരം യാത്രാചരിത്രമുള്ളവരോ ഇന്ത്യയിലെത്തുമ്പോൾ ഇരുപത്തിയെട്ട് ദിവസം വീടുകളിൽ നിരീക്ഷണത്തിൽ തുടരുകയും പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കർശനമായി ഒഴിവാക്കുകയും വേണം രോഗലക്ഷണം പ്രകടമാകുമ്പോൾ ദിശാനമ്പറിൽ വിളിച്ച് ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ആശുപത്രിയിൽ അറിയിച്ച് പ്രത്യേക വാഹനത്തിൽ തന്നെ അവിടേക്ക് എത്തിച്ചേരണം കോവിഡ് പത്തൊമ്പത് രോഗബാധിത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുമായോ അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രവുമായോ നിർബന്ധമായി ഫോൺ മുഖേന ബന്ധപ്പെടേണ്ടതാണ് ഒരിക്കലും രോഗലക്ഷണങ്ങളുള്ളവർ ഒ പിയിലോ കാഷ്വാലിറ്റിയിലോ പോകരുത് അവർ ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള വാർഡിലേക്ക് ബന്ധപ്പെട്ട നോഡൽ ഓഫീസറെ അറിയിച്ച ശേഷം മാത്രം എത്തേണ്ടതാണ് ഇത്തരം യാത്രികരുടെ വിവരങ്ങൾ അറിയുന്നവരും ആരോഗ്യവകുപ്പിനെ അറിയിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് ആരോഗ്യവകുപ്പിന്റെ ദിശ പത്ത് എൺപത്താറോ അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടേണ്ടതാണ് ഭയപ്പെടേണ്ട കരുതലാണ് ആവശ്യം